നമസ്കാരം ഭക്തവത്സലനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്നേഹിക്കുകയും തന്റെ നാമം എപ്പോഴും ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ സ്മരിക്കുകയോ ചെയ്യുന്ന ഭക്തർ ഭഗവാന് എപ്പോഴും പ്രിയപ്പെട്ടവരാകുന്നു തൻ്റെ ഭക്തർ എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ എന്നൊന്നുച്ചരിച്ചാൽ പോലും അത്ഭുതങ്ങൾ ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത്തരം അനേകം അനുഭവങ്ങൾ പറയുവാൻ ഉണ്ടാകുന്നതാണ് പ്രസിദ്ധമല്ലാത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും നിത്യവും ഭഗവാനെ ദർശനം നടത്തുന്നവർക്ക് പോലും ഇത്തരം അനുഭവം ഉണ്ടാകുന്നതാണ് തൻ്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നതല്ല എന്നാൽ പല പരീക്ഷണങ്ങളിലൂടെ ഭഗവാന്റെ ഭക്തർ കടന്ന് പോകേണ്ടി വരുന്നതാണ് എന്നാൽ ഓരോ പരീക്ഷണത്തിലും ഭഗവാനോടുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയാലും അവ അതിജീവിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത വിധം അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇത്തരത്തിൽ ഒരിക്കൽ ശ്രീകൃഷ്ണഭക്തനായിരുന്ന ഒരു വ്യക്തിക്കും സംഭവിച്ചു ഒരിക്കൽ ഭഗവാൻ തന്റെ പ്രിയ ഭക്തന് വേണ്ടി മറ്റുള്ളവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാകുന്നു എവിടെ വെച്ച് നടന്നു എന്നും എങ്ങനെ ഇത് സംഭവിച്ചു എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നഗരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് രാജസ്ഥാനിലെ ഒരു വളരെ പ്രസിദ്ധമായ നഗരമായിരുന്നു നഗരം ഈ നഗരത്തിലാണ് പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ഭക്ത മീരാബായി ജീവിച്ചിരുന്നത് മീരാബായുടെ ഭക്തിയും അവസാനം ഭഗവാനിൽ ലയിച്ച കഥയും പ്രസിദ്ധമാണ് ഈ നഗരത്തിൽ അത്ര അറിയപ്പെടാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു അധികം തിരക്കോ മറ്റോ ഇല്ലാത്ത ഒരു സ്റ്റേഷൻ ആയിരുന്നു അത് അവിടെ ആകെ ഒരു ട്രെയിൻ മാത്രമേ നിർത്തിയിരുന്നുള്ളൂ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന ഗുരുശരൻ ജാഡ് ജോലി ചെയ്തിരുന്നു അദ്ദേഹം അവിടെ ഗാഡായാണ് ജോലി ചെയ്തിരുന്നത് നിത്യവും ആ ഭക്തൻ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ അടുത്തുള്ള ചാർഭുജ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി അതിനാൽ ഏവർക്കും അറിയാമായിരുന്നു ജോലി സമയം ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞേ ഗുരുചരന് മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ ഇതവിടെ ഉള്ളവർക്ക് ഏവർക്കും അറിയുമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ പൂജാ സമയം കണക്കിലെടുത്ത് ജോലി സമയം അവർ ക്രമീകരിച്ച് കൊടുത്തിരുന്നു അതിനാൽ ഡ്യൂട്ടി സമയം ഗുരുശരണിന്റെ പൂജയ്ക്ക് ശേഷമാണ് നൽകപ്പെട്ടിരുന്നത് ഗുരുശരൻ ആദ്യം ജോലി ചെയ്തിരുന്നപ്പോൾ ഹരിപ്രസാദ് എന്ന വ്യക്തിയായിരുന്നു അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചു ഇദ്ദേഹം സ്ഥലം മാറിയ ശേഷമാണ് ആ അത്ഭുതം ഹരിപ്രസാദ് സ്ഥലം മാറ്റത്താൽ അവിടെ നിന്നും മാറി പുതിയ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ജോയിൻ ചെയ്തു പുതിയ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഈ സ്റ്റേഷനിലെ ജോലിക്കാരെ അധികം പരിചയം ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം ഗുരുശരണിന്റെ ജോലി സമയം മാറ്റി അദ്ദേഹം അറിയാതെ ഗുരുശരണന് അദ്ദേഹത്തിന്റെ പൂജാ സമയത്തിൽ ഡ്യൂട്ടി നൽകി ഈ കാരണത്താൽ തന്റെ പ്രിയ ഭഗവാന് ഗുരുശരണന് സാധിക്കില്ലായിരുന്നു ഇതറിഞ്ഞ ഗുരുശരൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് തന്റെ ഡ്യൂട്ടി സമയം മാറ്റുവാൻ അപേക്ഷിച്ചു എന്നാൽ ഗുരുശരൺചാട്ടിന്റെ ഭക്തിയെ കുറിച്ചോ അദ്ദേഹം നിത്യവും പൂജ ചെയ്തിരുന്നു എന്നും അറിയാതെ ഇരുന്ന പുതിയ സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജോലി സമയം മാറ്റുവാൻ തയ്യാറായില്ല ഗുരുശരനെ കളിയാക്കും വിധം അദ്ദേഹം പറഞ്ഞു തന്റെ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ ജോലി വേണ്ട എന്ന് വച്ചേക്കൂ എന്ന് പറഞ്ഞു ഗുരുശരനെ അദ്ദേഹം പറഞ്ഞു വിട്ടു ധർമ്മസങ്കടത്തിലായി ഗുരുശരൻ ഭഗവാനെ എന്ന് അറിയാതെ വിളിച്ചുപോയി വിഷമിച്ചെങ്കിലും ഗുരുശരൻ തന്റെ ഭക്തിയിൽ വിശ്വസിച്ചിരുന്നു പിറ്റേ ദിവസം പിറ്റേ ദിവസം ഗുരുശരൻ തന്റെ സാധാരണയുള്ള ഡ്യൂട്ടി സമയത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ ശേഷം പഴയ ഡ്യൂട്ടി സമയത്തിലാണ് എത്തിയത് പുതിയ സമയക്രമം പ്രകാരം നേരത്തെ എത്തേണ്ടതായിരുന്നു എന്നാൽ ശരിക്കും ഗുരുശരൻ വൈകിയാണ് അവിടെ എത്തിയത് എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി തന്റെ ഡ്യൂട്ടി ചാർട്ട് അന്വേഷിച്ച ഗുരുശരനെ കണ്ട് അവിടെയുള്ളവർ ഞെട്ടി ഗുരുശരൻ തന്റെ ഡ്യൂട്ടി സമയത്ത് കൃത്യമായി വരികയും തന്റെ ഡ്യൂട്ടി ചാർട്ട് വാങ്ങി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു എന്ന് അവർ പറഞ്ഞു അത്ഭുതം ഗുരുചരൻ തന്റെ ഡ്യൂട്ടി സമയം ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയായിരുന്നു എന്ന് ഏവർക്കും അറിയാമായിരുന്നു ഇത് സത്യമായിരുന്നു കാരണം അവിടെ പ്രാർത്ഥിക്കുവാൻ വന്നവർ കണ്ടതുമാണ് അതിനാൽ താൻ ഡ്യൂട്ടി സമയം പൂജ ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എന്നാൽ പിന്നെ ആരാണ് ഗുരുശരന്റെ അപരനായി ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിന്നു അതേസമയം ഗുരുശരനായി അവിടെ ഡ്യൂട്ടിക്കായി സ്റ്റേഷനിൽ വന്നിരുന്നു എന്നും ഗുരുശരന്റെ ജോലി കൃത്യമായി ചെയ്തു എന്നതും സത്യമായിരുന്നു എന്നാൽ ആ തേജസ്സുള്ള ഗുരുശരൻ ആരാണ് എന്ന് ആർക്കും മനസ്സിലായില്ല അപരനെ തിരിച്ചറിയുന്നു ഒടുവിൽ ഗുരുചരൻ തന്നെ ആ സത്യം സ്വയം തിരിച്ചറിഞ്ഞു തന്റെ ഭഗവാൻ തന്നെയാണ് തന്റെ ജോലി ഏറ്റെടുത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി താനവിടെ ഭഗവാനെ പൂജ ചെയ്യുമ്പോൾ തന്റെ ജോലിയിൽ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കുവാൻ സ്വയം ഭഗവാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ജോലി ചെയ്തു തന്റെ ഭക്തനോടുള്ള ഭക്തി വാത്സല്യത്താലാണ് ഇത് സംഭവിച്ചത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ശേഷം തന്റെ ജോലി കാരണമാണ് ഭഗവാന് ഇങ്ങനെ തന്റെ രൂപമെടുത്ത് ജോലി ചെയ്യേണ്ടി വന്നത് എന്നതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി മറ്റൊന്നും ആലോചിക്കാതെ ആ ഭക്തൻ തന്റെ ജോലി രാജിവെച്ചു സ്റ്റേഷൻ മാസ്റ്ററും മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുവാൻ ശ്രമിച്ചു എങ്കിലും ഗുരുശരൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പഴയ ഡ്യൂട്ടി സമയം നൽകിയാൽ പോലും താനിനി ഈ ജോലി ചെയ്യില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഇത്തരത്തിൽ ആ ജോലി അദ്ദേഹം ഉപേക്ഷിച്ച് ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജിച്ച് ശിഷ്ടകാലം കഴിഞ്ഞു ഇത് കെട്ടുകഥയല്ല ഒരു യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാകുന്നു തന്റെ ഭക്തന്റെ എത്ര വലിയ പ്രശ്നത്തെയും മറികടക്കുവാൻ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നതാണ് എന്നത് യാഥാർത്ഥ്യമാകുന്നു ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും കൂടാതെ ഭഗവാൻ കൂടെയുള്ളപ്പോൾ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു